നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മംഗലപുരത്ത് വയോധികയായ ഭിന്നശേഷിക്കാരിയെ കൊന്നത് ബലാത്സംഗം ചെയ്തതിന് ശേഷമെന്ന് കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടത്തിലാണ് ബലാത്സംഗം സ്ഥിരീകരിച്ചത്. പോത്തങ്കോട് കൊയ്ത്തൂർ കോണത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയാണ് ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്ത് പ്രതി അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത്. പ്രതി പോത്തങ്കോട് സ്വദേശി തൗഫീഖിനെ പോലീസ് പിടികൂടിയിരുന്നു. മോഷണത്തിന് വേണ്ടിയാണ് തൗഫീഖ് കൊലപാതകം നടത്തിയത് എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ അന്വേഷണത്തിൽ അതൊരു ബലാത്സംഗം കൂടി നടന്നു എന്ന് കണ്ടെത്തുകയായിരുന്നു. പോക്സോ അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് തൗഫീഖ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇയാള് ഈ പ്രദേശത്ത് കറങ്ങി നടക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. വയോധികയുടെ സ്വർണ്ണ കമ്മലുകൾ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മോഷണം എന്ന രീതിയിലായിരുന്നു അന്വേഷണം പുരോഗമിച്ചത്. എന്നാൽ അന്വേഷണത്തിനൊടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെ വയോധിക ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് കണ്ടെത്തുകയായിരുന്നു. കൊലപാതക ശേഷം ഇവരുടെ കയ്യിൽ നിന്നും മോഷ്ടിച്ച കമ്മൽ വിറ്റ പണവുമായി മടങ്ങുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്നായിരുന്നു നാട്ടുകാരടക്കം ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടോ എന്ന സംശയം പോലീസ് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ആ സംശയത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്വേഷണം നടന്നത്. എന്തായാലും ആ സംശയം ഉറപ്പിക്കുന്നത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധികയെ പട്ടാപ്പകലാണ് ബലാത്സംഗത്തിനിരയായി വീട്ടുമുറ്റത്ത് കൊല്ലപ്പെട്ടത്. തലക്കേറ്റ ക്ഷതമായിരുന്നു മരണത്തിലേക്ക് നയിച്ചത്. കൊലപാതക ശേഷം ഇവരുടെ കമ്മലും പ്രതി കൈക്കലാക്കി. കൊയ്ത്തൂർ കോണത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു 67-കാരി. ഇവരെ ഇന്നലെ രാവിലെ 7 മണിയോടെയാണ് വീട്ടിൽ നിന്ന് 20 മീറ്റർ അകലെ ബന്ധുവിന്റെ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടുമുണ്ടുകൊണ്ട് ശരീരം മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. തിങ്കളാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച തൗഫീഖ് ആ ബൈക്കിലാണ് വയോധികയുടെ വീടിന് പരിസരത്തെത്തിയത്. കൊലയ്ക്ക് ശേഷം ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് നിന്ന് വയോധികയുടെ മോഷ്ടിച്ച കമ്മൽ വിറ്റു. തിരികെ പോത്തങ്കോട് വന്നപ്പോൾ ആണ് ആറ്റിക്കൽ DYSP മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടിയത്. വയോധികയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവ് കണ്ടെത്തിയിരുന്നു. ഇവരുടെ മുഖത്ത് മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു. ബ്ലൗസ് കീറിയ നിലയിലും ഉടുത്തിരുന്ന മുണ്ട് മൃതദേഹത്തിൽ മൂടിയ നിലയിലുമായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഇവരുടെ സഹോദരിയാണ് രാവിലെ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പുലർച്ചെ ഇവർ പൂ പറിക്കാനായി പോയിരുന്നു എന്നായിരുന്നു പോലീസ് സംശയിച്ചത്. മൃതദേഹത്തിന് സമീപം ചെമ്പരത്തി ഉൾപ്പെടെയുള്ള പൂക്കൾ കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സംഭവത്തിൽ പ്രതി ഇവരെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന ഒരു ഞെട്ടിക്കുന്ന വിവരവും കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ അതിക്രൂര ബലാത്സംഗത്തിന് ശേഷമാണ് ഇവരെ കൊലപ്പെടുത്തിയതെന്ന വിവരം പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.